അങ്ങനെ അപ്രയം പിതാവിനെ കുറിച്ചൊരു പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് അപ്രയം പിതാവിനെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ സംശയിക്കുകയാണ്. സഭാപരമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അജ്ഞത ഇവിടെ വെളിവാകുകയാണ്. അതായത് യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു വരുന്ന ഏതൊരു വ്യക്തിയും സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക്. പ്രിയരെ, ഇത്തരം ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിന് വഴിയൊരുങ്ങിയത് ഡിസംബർ 10 തീയതി ഭാരതമാതാ കോളേജിൽ നടന്ന ഒരു ജൂബിലി സംഗമ പരിപാടികൾ വഴിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർ സുറമലബാർ ഹൈറാർക്കി സ്ഥാപിതമായതിന്റെ വാർഷികം അല്ലെങ്കിൽ ജൂബിലി ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിന് മുൻപ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം നടന്നൊരു സംഭവമല്ല, ആഗോള സഭയിലുള്ളതാണ്. എവിടെയൊക്കെ സുറമലബാർ സഭയുണ്ടോ അവിടെയെല്ലാം ഈ ആഘോഷമുണ്ട്. ആ ദിവസം ഡിസംബർ 21 തീയതിയാണ്. അപ്പോൾ ഈ 11 ദിവസം മുമ്പ് ഇത്തരം ഒരു ആസൂത്രണം നടത്തിയെങ്കിൽ അതിന് മുമ്പിൽ ഏതോ കുൽസിത ശ്രമം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും 500,000 വിശ്വാസികളുണ്ട് എന്ന് പറയപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3200 പേര് എന്നതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവ്. അതായത് 380 ഇടവകകളുള്ള ഈ അതിരൂപതയിൽ നിന്ന് 10 പേർ വെച്ച് വന്നിരുന്നെങ്കിൽ 3800 പേർ എത്തുമായിരുന്നു. അത് നടന്നില്ല. 400 പുരോഹിതർ ഒരുമിച്ച് വിലയർപ്പിക്കുമെന്നായിരുന്നു പ്രസ്താവന. അവസാനം 178 എന്ന് പലരും പറയുന്നെങ്കിലും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് 190 വൈദികർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 100+ ആളുകളും വൃദ്ധജനങ്ങൾ ആയിട്ട് വിഷമജീവിതം നയിക്കുന്നവരാണ്. അവർക്കിനിയൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ കുറെ കർത്താവിന്റെ മണമാട്ടിമാർ എന്ന് പറയപ്പെടുന്ന 10-50 പേരിൽ താഴെ 25 പേര് 30 പേരെന്നാണ് അറിയുന്നത്. എന്തായാലും 50 പേരെ കിട്ടും. ഇതെല്ലാം കൂടെ കൂടിയുള്ള ഈ 3200 പേരാണ് എറണാകുളത്തെ വലിയ ശക്തി എന്നാണ് ഇവർ പറയുക. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ സമ്മേളനം നടക്കുമ്പോൾ പണി കിട്ടിയ ചില ആളുകളുണ്ട്, ചില പാവപ്പെട്ട സ്വകാര്യ ബസ് ഉടമകൾ. അവരുടെ വാഹനങ്ങൾ പെർമിറ്റ് ഇല്ലാതെ അനധികൃതമായി ആളെ കയറ്റിക്കൊണ്ട് പോയതിന്റെ പേരിൽ 8-ഓ 10-ഓ വാഹനങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു. ലക്ഷങ്ങൾ ഇപ്പോൾ പിഴയടിക്കേണ്ടി വരും. ആ തുക ആര് കൊടുക്കും? ഇടവകയുടെ നേർച്ചപ്പെട്ടിയിൽ തന്നെ എടുത്തു കൊടുക്കേണ്ടി വരും. ഇതാണ് ഇവിടെ സംഭവിക്കുക. പല കൈക്കാരന്മാരും ഇപ്പോൾ പങ്കെടുക്കുന്നില്ല, കാരണം അവർ കുഴിയിൽ വിട്ടിരിക്കുകയാണ്. പലയിടത്തെയും കണക്കുകൾ കൃത്യമായി കൊടുക്കാത്തതിന്റെ പേരിൽ ഇൻകംടാക്സിന് പിഴ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കൈക്കാരന്റെ തലയിൽ വന്ന് വീഴുകയാണ്. അതുകൊണ്ട് അവർ പലരും ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. ഉദാഹരണത്തിന് പല ഇടവകളിലുമുള്ള കൈക്കാരന്മാര്, പാരിഷ് കൗൺസിൽ ഭാരവാഹികള്, മതബോധന അധ്യാപകര് അല്ലെങ്കിൽ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ വന്നാൽ തന്നെ വലിയൊരു സംഖ്യ അവിടെ വരേണ്ടതാണ്. അവരിൽ പലരും വന്നിട്ടില്ല. അതിന്റെ കാരണം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഇനിയും പ്രസംഗമധ്യേ ഇന്ത്യാ മഹാരാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഇരുന്നു കൊണ്ട് അനേകം വിധി പ്രസ്താവനകൾ പ്രസ്താവിക്കുകയോ പ്രസ്താവിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് അഭിമാനിക്കുന്ന സാഷൽ കുര്യാപ്പി ഒരു സുന്ദര വിവരക്കേട് പിടിച്ച് പറയുകയുണ്ടായി. വിവരക്കേട് ഒരിക്കലും ഒരു കുറ്റമല്ല, അത് ശിക്ഷാർഹമല്ല, തിരുത്തപ്പെടാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റാം എന്നാണ്. സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാർപ്പാപ്പായ്ക്ക് തെറ്റ് പറ്റുകയില്ല എന്നുള്ളതാണ് തെറ്റാവരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയേക്കാം. ഒരുപക്ഷേ പഞ്ചസാരയുടെ രോഗമുള്ള അദ്ദേഹം ഒരുപക്ഷെ പഞ്ചസാര എടുത്തു കഴിച്ചാൽ തെറ്റാണ്, അത് വ്യക്തിപരമായ തെറ്റാണ്. അതിന് അദ്ദേഹത്തിന്റെ ശരീരം മറുപടി പറഞ്ഞു. പക്ഷെ സഭയിൽ ഒരു തീരുമാനമെടുക്കുന്നത് കുര്യാപ്പി വിധി പ്രസ്താവിക്കപ്പെട്ടു, കുര്യാപ്പിയാൽ വിധി പ്രസ്താവിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പോലെയാകാൻ സാധ്യതയില്ല. തന്റെ ഓഫീസിൽ ഇന്റേൺഷിപ്പ്, ഓൺജോബ് ട്രെയിനിങ്, ഇതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്ട് തയ്യാറാക്കാനൊക്കെ കടന്നു വന്ന നിയമ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചുകൊണ്ടാണോ അദ്ദേഹം വിധി പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേര് കേസിനൊന്നും പോയരുത്, കാരണം ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നത്. കാരണം അങ്ങ് തന്നെ സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്ന് ഞാൻ കരുതുന്നു. സഭയുടെ പരിശുദ്ധ പിതാവിന് തെറ്റുപറ്റാമെന്ന് പ്രസ്താവിച്ചതിലൂടെ അങ്ങ് കത്തോലിക്കനല്ലാതെ സഭയിൽ നിന്ന് പുറത്തേക്ക് സ്വാഭാവികമായി പോയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതൃത്വം അദ്ദേഹത്തെ മഹറോ ചൊല്ലി പുറത്തുകളയേണ്ടതാണ്. കൂട്ടത്തിൽ വന്ന പുരോഹിതന്മാരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം അങ്ങ് പ്രാരംഭ വിദ്യാഭ്യാസം ആരംഭിച്ച എറണാകുളത്തെ മൈനർ സെമിനാരിയിൽ പഠിച്ചവരാണ് ഈ പുരോഹിതന്മാരെ. അതിന്റെ കുറവുകളെല്ലാം അവർക്കുണ്ടാകാം. കാരണം കുര്യാപ്പി കുന്തളിപ്പുകാരനും ഒക്കെ, കുന്തളിപ്പ് കുഞ്ഞച്ചൻ, അതുപോലെ തന്നെ കല്ലൂക്കാരൻ തുടങ്ങിയ, അതായത് മതിൽ ചാടി ഓടിയ പുരോഗതി അടക്കമുള്ള ആളുകൾ പരിശീലനം കിട്ടിച്ച അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച എറണാകുളത്തെ മൈനർ സെമിനാരിയിൽ പഠിച്ചവർ ആയതുകൊണ്ട് കുര്യാപ്പിക്ക് കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതൊക്കെയോ രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട്
വേറൊരുക്കടയിലെ ലോകാടവിലൊരു എൽ ബി എടുത്ത് കേസില്ലാതെ എറണാകുളത്ത് നടക്കുന്ന കാലത്ത് വിയാനി പ്രസിഡന്റ് പരിസരത്തുള്ള ഒരു കെട്ടിടത്തിൽ താമസവും തുടങ്ങി മാസ് ഹോട്ടലിന്റെ പരിസരത്ത് രമ്യക്ലബിലുമൊക്കെ കറങ്ങി നടന്ന് അപ്പോഴും കേസുകൾ കാര്യമായി ഇല്ലാത്തതിന്റെ പേരിൽ എടമക്കരയിലെ ഭൂമി മേടിച്ച് റിയൽ എസ്റ്റേറ്റും ഒക്കെ നടത്തിയ കാര്യം മുതൽ എനിക്കറിയാവുന്ന ഒരാളായതുകൊണ്ട് അത് പറയാതിരിക്കാൻ ഉപകാരമില്ല. എന്തായാലും കുര്യാപ്പി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങ് അപ്രേം പിതാവിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് അപ്രേം പിതാവിനെ കുറിച്ചുള്ള അറിവ് എത്രമാത്രമുണ്ടെന്ന് ഇപ്പോൾ സംശയിക്കുക. സഭാപരമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അജ്ഞത ഇവിടെ വെളിവാകുകയാണ്. അതായത് യാക്കോബായ ഓർത്തഡോക്സ് സഭാവിഭാഗത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ടു വരുന്ന ഏതൊരു വ്യക്തിയും ആ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഐക്യപ്പെടുവാനുള്ള കരാറ് പരിശുദ്ധ സിംഹാസനമായി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യാക്കോബായ സഭയിലുള്ള ഓർത്തഡോക്സ് സഭയിലുള്ള ഒരു വ്യക്തിക്ക് കത്തോലിക്ക സഭയിൽ വരണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി സൂറോ മലബാർ സഭയിലുള്ള ആളുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നയാൾ ഒരു പക്ഷേ സൂറോ മലബാർ സഭയിലുള്ളയാളാണ്, അവർക്ക് ഓക്കെ ചെയ്യാം ഇങ്ങോട്ട്. ഇതുമല്ല എങ്കിൽ അവർക്ക് മലങ്കര കത്തോലിക്ക സഭയിലൂടെ കത്തോലിക്കയിലേക്ക് ഐക്യപ്പെടാൻ പറ്റുകയുള്ളൂ. അത് ക്രാന വിഭാഗമെന്ന പ്രത്യേകമായ സ്വത്വ പാരമ്പര്യങ്ങൾ നിലനിർത്തുന്ന ഒരു വിഭാഗമുണ്ട് കോട്ടയം രൂപത. ആ രൂപതയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമല്ല, കൃത്യമായി അവരുടെ പാരമ്പര്യം അവർ മുന്നോട്ട് കൊണ്ടേയിരിക്കുന്നു. ആ സഭയിലുള്ളയാൾ, അവർക്കും ക്രാനായ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുണ്ട്. റാന്നിയിലാണ് അതിന്റെ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചിങ്ങമനത്താണ്, കോട്ടയത്തിനടുത്ത്. അവർ ക്രാനായ പാരമ്പര്യം നിലനിർത്തുന്നതോടൊപ്പം പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അവരുടെ അന്ത്യോക്യൻ ആരാധനക്രമം അവർ നിലനിർത്തിയേ പറ്റും. ഒപ്പം ക്നാനായ സഭയിൽ, അതായത് കോട്ടയം രൂപതയിലേക്ക് മാത്രമേ പുനരയ്ക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്രേം പിതാവ് കത്തോലിക്ക സഭയുമായി പരിശുദ്ധ സിംഹാസനവുമായി പുനരയ്ക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ക്നാനായ പാരമ്പര്യമുള്ളതുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയിൽ ചേർന്ന് പ്രവർത്തിക്കാനാവില്ല. അതുപോലെ തന്നെ അന്ത്യോക്യൻ പാരമ്പര്യം നിലനിൽക്കുന്നതുകൊണ്ട് സുറോമലബാർ സഭയിൽ വന്ന് ചേരാനാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സുറോമലബാർ സഭയുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട കോട്ടയം അതിരൂപതയിലേക്ക് അവർ ഐക്യപ്പെടുകയും അതിൽ അന്ത്യോക്യൻ പാരമ്പര്യം തുടരുന്ന വിശ്വാസികൾ പ്രത്യേക വിഭാഗമായി അതോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അത് അവരുടെ വിശ്വാസ യാത്രയുടെ പ്രത്യേകതയാണ്. അവരുടെ ചില ദൈവാലയങ്ങളുണ്ട്. ചെങ്ങന്നൂർ പാണ്ഡാനാട്ടൊരു ദൈവാലയം എനിക്കറിയാം. പരിചയമുള്ള പുരോഹിതന്മാരുണ്ട്. നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട വട്ടായിൽ സേവിക്കാൻ അച്ഛന്റെ ധ്യാന ടീമിൽ പണ്ടൊരു വലിയച്ഛൻ ഉണ്ടായിരുന്നു, ഈ സമൂഹത്തിൽപ്പെട്ടയാളാണ്. അത്തരം ഒരു വ്യക്തി പിന്നീട് മെത്രാനായി വരുമ്പോഴും ഈ പാരമ്പര്യം തുടരും. അതുകൊണ്ട് അദ്ദേഹം ധരിക്കുന്ന സ്ഥാനവസ്ത്രങ്ങൾ അന്ത്യോക്യൻ പാരമ്പര്യമുള്ളതായിരിക്കും, ക്നാനായ സഭയിലുമായിരിക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സഭാവിഭാഗത്തെ പ്രത്യേകമായി പരിരക്ഷിക്കുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപത 500,000 വിശ്വാസികളുള്ള എന്ന് ഇവരഭിമാനിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായ ഒരു വേരിയന്റ് കൊടുക്കണമെന്ന് കുര്യൻ ജോസഫ് വിളിച്ചു പറയുന്നതിൽ അദ്ദേഹത്തിന്റെ സഭയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്ന് തെളിയിക്കുന്നതാണ്. അതിന്റെ കുഴപ്പം ഇതാണ്, ഇവിടുത്തെ എറണാകുളത്തെ സെമിനാരിയിൽ പഠിച്ചതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇത്തരം വിവരക്കേടുകൾ എഴുന്നള്ളിക്കരുത് എന്ന് ഒരിക്കൽ കൂടി കുര്യാപ്പയോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം സഭാ തലവന്മാർ ഈ കാര്യങ്ങൾ വളരെ ഗൗരവതരമായ നിലപാടെടുക്കണം. മാർപ്പാപ്പയെ തിരുത്താൻ ശ്രമിക്കുന്ന ഇത്തരം വിവരം കെട്ടവരെ സഭയിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് സ്നേഹബുദ്ധ്യ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.